ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു മോർണിംഗ് റൂട്ടീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് കണ്ടു നോക്കി നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് ഇനി അതുപോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം ഞാൻ ഇപ്പം ഈ അടുത്ത് ഇട്ട രസം, അതുപോലെ തന്നെ ഉപ്പുമാവ്, അങ്ങനെ അതൊക്കെ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ജിജി ആനി വകപ്പടുത്ത്, അതുപോലെ തന്നെ ചാർമിള ജോർജ്, ഇവർക്കൊക്കെ ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി വീഡിയോ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി കുറച്ച് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. എൻ്റെ കിച്ചണിലേക്ക് വേണ്ടിയും, അതുപോലെ തന്നെ ഞാൻ കുറച്ച് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസും സ്കേർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സ്പൈസ് ബോക്സും സ്പൂൺ ട്രസ്റ്റുമാണ്. സ്പൂൺ ട്രസ്റ്റ് നമുക്ക് പല മെറ്റീരിയലിൻ്റെയും വാങ്ങാൻ കിട്ടും. കോപ്പർ പ്ലേറ്റിങ്ങിലുള്ളതുണ്ട്, അതുപോലെ സെറാമിക്കിൻ്റെ ഉണ്ട്, ഫൈബറിൻ്റെ ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലെ ഉണ്ട്, പല വിലയുടേതും ഉണ്ട്. പക്ഷേ ഞാനിത് വാങ്ങിയേക്കുന്ന നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ്. അത്യാവശ്യത്തിന് വലുപ്പമുള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്ക് വലിയ സ്പൂണൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല വലുപ്പവും നല്ല വെയിറ്റും ഒക്കെ ഉള്ളതാണ്. സ്പൂൺ ട്രസ്റ്റ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സ്പൂണൊക്കെ നമ്മൾ പറയുക താഴേക്ക് എടുത്ത് വെക്കും. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയേടാകും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കുക്കിങ് സമയത്തൊക്കെ ഇതെടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് സ്പൂൺ എടുത്ത് വെച്ചാൽ മതി. നമ്മൾ ഇതിൻ്റെ വെക്കുമ്പോഴത്തേക്ക് ഫുഡ് ഐറ്റം ഒന്നും താഴെ വീഴാതെ നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. ഇതിന് വില വന്നിരിക്കുന്നത് 199 രൂപക്കാണ് ഞാൻ വാങ്ങിയത് ആമസോൺ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കുക. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ മസാല ബോക്സാണ്. മസാല കണ്ടെയ്നർ നമുക്ക് പല വിലയുടെയും പല മെറ്റീരിയലിൻ്റെയും വാങ്ങാൻ കിട്ടും. ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 699 രൂപയാണ്. ഇതിൻ്റെ മൂടിയിൽ ഇതുപോലെ ഗ്ലാസ്സാണ്. അതുപോലെ തന്നെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറാണ്. അപ്പോൾ കുറേ കാലമൊക്കെ സ്പൈസസ് വെച്ചാൽ കേടാകാതെ ഇരിക്കും. മസാല ബോക്സിൽ ഇതുപോലെ 7 ചെറിയ കണ്ടെയ്നറുകളുണ്ട്. അപ്പോൾ നമുക്കതിൽ പല ടൈപ്പിലെ സ്പൈസസൊക്കെ ഇട്ട് വെക്കാം. ഈ കമ്പനി പ്രത്യേകം ഗ്യാരൻറ്റിയൊക്കെ തരുന്നുണ്ട്. ഒട്ടും തുരുമ്പ് പിടിക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കണ്ടെയ്നർ കൂടാതെ ഇതിലൊരു ചെറിയ സ്പൂണും കൂടെ ഉണ്ട്. നമുക്ക് മസാലയൊക്കെ അപ്പോൾ ഇതുകൊണ്ട് എടുക്കാം. ഇതൊരു നല്ല ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതൊരു ഫ്രിഡ്ജ് സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. നമുക്കിത് ഫ്രിഡ്ജിലെ ഷെൽഫിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ തള്ളി വെക്കാം. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ബാസ്ക്കറ്റായിട്ട് നമുക്ക് ഷെൽഫിൻ്റെ അടിയിലേക്ക് ഇതുപോലെ തള്ളി വെക്കാം. ഒരു സ്ലൈഡിങ് ഡ്രോയർ പോലെ നമുക്കിത് ഉപയോഗിക്കാം. കുറേ സ്പേസ് നമുക്ക് സേവ് ചെയ്യാനും പറ്റും. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. ഒട്ടും പൊട്ടിപ്പോകാത്ത ടൈപ്പും വെയിറ്റ് ഇല്ലാത്തതൊക്കെയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് ഊരിയൊക്കെ എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇത് 4 എണ്ണത്തിൻ്റെ പാക്കുണ്ട്, 3 എണ്ണത്തിൻ്റെ പാക്കുണ്ട്. ഞാനിവിടെ വാങ്ങിയേക്കുന്ന 3 എണ്ണത്തിൻ്റെ പാക്കാണ്. അത് 3 കളറായിരിക്കും. ഒരു ബാസ്ക്കറ്റ് ഓൾറെഡി ഞാനിപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു നല്ല പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയൊരു ലാക്മിയുടെ പെർഫെക്റ്റ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ പല സ്കിൻ ടോണിനും വ്യത്യസ്തമായിരിക്കും. ഇത് ഫെയർ സ്കിന്നിനുള്ളതാണ്. ഇത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സ്കിന്നിനെ കുറച്ച് ഗ്ലോയും വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്കൊരു നല്ല പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് ഞാനിങ്ങനെ 2 എണ്ണത്തിൻ്റെ ഒരു പാക്കായിട്ടാണ് വാങ്ങിയത്. ഇതൊരു കോട്ടൺ ചുരിദാർ സെറ്റാണ്. ഇത് ഹാൻഡ്ലൂമിൻ്റെ ഇക്കട്ട് പോച്ചമ്പള്ളി പ്രിൻ്റാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതും നല്ല കോട്ടനുമാണിത്. ഈ ഗ്രീൻ പോച്ചമ്പള്ളി ഡിസൈനുള്ളതാണ് ടോപ്പ്. ഇതിൻ്റെ ലെങ്ത് 2.5 മീറ്ററാണ്. ഗ്രീനും യെല്ലോയും വൈറ്റും കൂടെ നല്ലൊരു കളർ കോമ്പിനേഷനാണിത്. ഈ യെല്ലോ മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെ തുണി. ഇത് 2 മീറ്ററുണ്ട്. നല്ല കോട്ടനാണിത്. ഇതാണ് ചുരിദാറിൻ്റെ ഷോള്. ഇതും കോട്ടൺ മെറ്റീരിയൽ തന്നെ. ഇത് യെല്ലോയും സൈഡിലിങ്ങനെ ഗ്രീൻ ബോർഡറുണ്ട്. അത് കൂടാതെ 2 സൈഡും ചുരിദാറിൻ്റെ മെറ്റീരിയലിൻ്റെ ഡിസൈനാണ്. നല്ല ഭംഗിയുള്ള നല്ല കോട്ടൺ ഷോളാണ്. നമ്മുടെ ഈ ചൂട് കാലാവസ്ഥക്ക് പറ്റിയൊരു നല്ലൊരു ചുരിദാറാണ്. ഞാൻ ചുരിദാറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതും ഒരു ചുരിദാർ മെറ്റീരിയലാണ് ഞാൻ വാങ്ങിയത്. ഇത് ജയ്പൂരി ബാന്ധിനി ടൈ ആൻഡ് ഡൈ വർക്കാണ്. പ്യുർ കോട്ടൺ ആണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ. ഇതാണ് നെക്ക് പോർഷൻ.
എൻ്റെ ടോപ്പ് തയ്ക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ലൈനിങ് ഇട്ട് തയ്ക്കുന്നതാണ് നല്ലത്. എന്നാലേ ടോപ്പിന് നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ. കാരണം ഇത് അധികം കട്ടിയില്ലാത്ത തുണിയാണ്. അപ്പം ലൈനിങ് ഇല്ലാതെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുമില്ല. ടോപ്പ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തളർന്ന പോലെ കിടക്കും. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗി കാണില്ല. ഇതാണ് ചുരിദാറിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ. ഇതിൻ്റെ ലെഗിൻ്റെ പോർഷനിലും ഇതുപോലെ ചെറിയ ഡിസൈൻ ഉണ്ട്. അത് നല്ല കോട്ടനാണിത്. ഇതാണ് ഈ ചുരിദാറിൻ്റെ ഷോള്. ഷോളിൻ്റെ ലെങ്ത് 2.5 മീറ്ററാണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ്. ബോട്ടൺ 2 മീറ്ററും ടോപ്പ് 2.5 മീറ്ററും 2.5 മീറ്റർ ഷോളുമാണുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഡെയിലി യൂസിനായിട്ട് വാങ്ങിയിട്ടുള്ള റാപ്പ് അറൗണ്ട് സ്കേർട്ടാണ്. ഇത് 3 എണ്ണത്തിൻ്റെ കോംബോ പാക്കാണ്. അത് 3 ഡിഫറെൻറ്റ് കളറായിരിക്കും. ഇതുപോലത്തെ ബ്ലോക്ക് പ്രിൻറ്റും ആണ്. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല കോട്ടനാണ്. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ സുഖമാണ്. നമുക്ക് എലാസ്റ്റിക്കൊന്നും അല്ല. വലിച്ചു കെട്ടാനായിട്ട് ഇതുപോലെ ബെൽറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ഫിറ്റായിട്ടൊക്കെ ഇരുന്നോളും. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന 1 എണ്ണം റെഡ്. നമുക്കിതുപോലെ വലിച്ചു കെട്ടാനായിട്ട് 2 സൈഡും ബെൽറ്റ് ഉണ്ട്. ഒരു സ്കേർട്ട് ഇതുപോലെ ബ്ലൂ കളറാണ്. ഇനി ഒരെണ്ണമുള്ളത് വൈറ്റും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷനാണ്. 3 നല്ല കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ തന്നെ ഒരു സെറ്റ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച്. എല്ലാ ഐറ്റത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണൊക്കെ ആയത് കാരണം കുറച്ചും കൂടി ഓഫറൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ബുക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.